ഈശോയുടെ ഓരോ ഓരോ ഇത് കാണാൻ പറ്റും. ഇതിനകത്ത് ഓരോ സ്വഭാവ സവിശേഷതകൾ, ക്ഷമിക്കുന്ന സ്നേഹമുണ്ട്, പിന്നെ രോഗികളെ സുഖപ്പെടുത്തുന്ന ഒരു കരുണയുടെ ഭാവമുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം മുഴുവനും പ്രാക്ടീസായി വന്നിട്ടില്ല, എങ്കിലും ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ജെറുസലേം പ്രവേശന മിശിഹായാണ് എൻ്റെ പേഴ്സണൽ ജീസസ്. അപ്പൊ ആ ഈശോയുടെ സഹനത്തിൽ അങ്ങനെ പങ്കുചേരാം. കുറച്ചെങ്കിലും ഇപ്പൊ എൻ്റെ ഈശോ പാപം ചെയ്തില്ല, അപ്പൊ എൻ്റെ പാപത്തിന്റെ പരിഹാരമാണ് ഈശോയുടെ ദേഹത്തിലേറ്റ ആ മുറിവുകൾ. അപ്പൊ ഈശോയോട് ഒത്തിരി സ്നേഹം, ഒത്തിരി ഒത്തിരി ചില സമയത്ത് കുറേ സ്നേഹം തോന്നിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈശോയെ എൻ്റെ ഏത് പാപം മൂലം ഈശോയുടെ എവിടെയാ മുറിഞ്ഞത്, എവിടെയാ കൂടുതൽ വേദന എടുത്തത്, അങ്ങനെയൊക്കെ ഉള്ളിലിങ്ങനെ ചിലപ്പോൾ ഈശോയുടെ ചിലപ്പോൾ കൈയായിരിക്കും, കൈയുടെ ഇപ്പൊ ചിലപ്പോ ഈ ഹൃദയത്തിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ തോന്നിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അയ്യോ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് ആരെയും നെഗറ്റീവ് ചിന്തിച്ചിട്ടായി ഈശോയ്ക്ക് ഇപ്പൊ അവിടെ ആ മുറിവ് വന്നെ. അപ്പോൾ ഉടനെ തന്നെ ഓക്കെ, ഒരു നെഗറ്റീവ് വന്നാലും അടുത്ത ടൈമിൽ ഒരു പോസിറ്റീവ്, അത് അതുകൊണ്ടായിരിക്കും അവരത് ചെയ്തപ്പോൾ, ഞാൻ ആ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പോസിറ്റീവിലേക്ക് വരാൻ ഇപ്പോൾ കുറച്ചൊക്കെ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം. അത് ഈ ധ്യാനത്തിലൂടെ, ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നലെ നടന്നൊരു എക്സ്പീരിയൻസ് ആണ് ദൈവവചനത്തിന്റെ. മധുര ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. അതിലൊരു ദൈവവചന ദൈവം കേൾക്കില്ല എന്ന് വെച്ചാൽ അങ്ങോട്ട് എത്തണ്ടേ, അയ്യത്തില്ല ഇവിടുന്ന് പ്രാർത്ഥന വിട്ടു അങ്ങോട്ട് എത്തണ്ടേ. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഗാർഡൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ഒരു സഹോദരിയും കൂടെ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കയറ് കെട്ടണം. അപ്പൊ അത് കയറ് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ മരത്തിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് വേണം, കയറ് മുകളിലേക്ക് താഴെ നിന്ന് കയറിട്ടിട്ട് വേണം കെട്ടാൻ. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ടോ അവിടെ എത്തിയില്ല, എത്തില്ല എത്തി. അപ്പൊ അല്ല അതെങ്ങനെയുണ്ട്, കയറ് ഞാൻ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയില്ലെങ്കിലോ? ആ ഞാനിട്ടാൽ എത്തില്ല. അല്ലേ, കയറ് ഇവിടുന്ന് ഇട്ടിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ ഉപകാരമുണ്ടോ? അതുപോലെ ചില സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവത്തിന്റെ അവിടെ വരെ എത്തിയില്ല. അവിടെ വരെ എത്തണ വിധത്തിൽ ഇടണ്ടേ കയറ്? ആകെ എന്താ സംഭവിച്ചത്? അപ്പോ ഈ ഞങ്ങള് കയറിന്റെ തുമ്പത്ത് കല്ല് കെട്ടിയിട്ട് മരത്തേലി ഇടാൻ നോക്കും. അപ്പൊ ഞാൻ ചോദിച്ചത് എത്തുവാവോ. അന്നേരമാണ് മദർ പറഞ്ഞ ഈ കാര്യം ഞങ്ങളുടെ ഓർത്ത്, ഓക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ മദർ, നിങ്ങൾ ഇതായിരിക്കും കല്ലിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അതിന്റെ കല്ലിട്ട് പ്രാർത്ഥിക്കണം, അല്ല ദൈവവചനത്തിന്റെ കല്ലിട്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അപ്പോഴാണ് അത് ബോംബ് പൊട്ടുകയുള്ളൂ. ആ ബോംബ് പൊട്ടുകയുള്ളൂ, ദൈവവചനത്തിന്റെ കല്ല് അവിടെ കെട്ടിയിട്ട് അങ്ങനെ. അപ്പോ ദൈവവചനം എത്തുന്നത് കൊണ്ട് ഈ കയറും കൂടി എത്തും അല്ലേ. അത് 24/7 അൺസീസിങ് ഒരു ശീലാക്കി മാറ്റും വചനം ധ്യാനിക്കും. ഇപ്പൊ ഈ ഫോർമേഷന്റെ തീരിലൂടെ കടന്നു പോകുമ്പോ കുറെ ഫോർമേഷൻ കിട്ടും, അതിന്റെ മുന്നേ ഫോർമേഷൻ നല്ല കാര്യല്ലേ, ഫോർമേഷൻ ഫോം ആവും. അപ്പൊ ഫോം ആകുന്നതിന്റെ ഭാഗ്യം എന്തായാലും എനിക്ക് ഈശോയുടെ മനോഹർത്തിയാകാൻ എന്തായാലും ഫോം ആകണം, കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഫോം ആവാൻ മാത്രല്ല, ശരിക്കും ആദ്യം ചിലപ്പോ ഡിഫോം ആയിട്ട് കിടക്കണ്ടോ? ഡിഫോം ആയത് അതായത് വിരൂപമായത്, രൂപം പോയി കിടക്കും, രൂപം ഇല്ലാന്ന് മാത്രല്ല രൂപം വിരൂപമായിട്ട് ഡിഫോം ആയിട്ട് കിടക്കും. അതിന്റെ വൈരൂപ്യൊക്കെ മാറ്റി ഫോം ആക്കണം, എന്നിട്ട് റീഫോം ആക്കണം. അപ്പൊ ഫോർമേഷനും റെഫർമേഷനും ട്രാൻസ്ഫോർമേഷനും അല്ലേ കുറെ കാര്യങ്ങൾ. ഒരു ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും, ഓ ഇത് എങ്ങനെയൊന്ന് ശരിയാക്കും, അത് നീ ശരിയാക്കിയില്ലെങ്കിൽ ചിലപ്പോ സിസ്റ്റർ പറയുമ്പോഴാണ്, അയ്യോ സിസ്റ്റർ പറയുമ്പോ അതിലും വലിയ പ്രശ്നമാകും. അല്ല സിസ്റ്റർ റിമൈൻഡർ തരുമ്പോ, അപ്പൊ അയ്യോ റിമൈൻഡർ തരുമ്പോ ചിലപ്പോ അവയറാകും, ചിലപ്പോ അവയറാകില്ലേ, എങ്ങനെ മനസ്സിലാക്കി ഇത് മാറുവാവോ, ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഈ കല്ല് കെട്ടുന്നതും ഇടുന്നതും പ്രാർത്ഥനയുടെ കാര്യമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്റെ സഹോദരി എന്നോട് പറഞ്ഞു, അപ്പൊ വചനമല്ല പറഞ്ഞ, വചനത്തിന്റെ പാട്ടാ പറയാ, അസാധ്യമായ എനിക്കൊന്നും ഇല്ല എന്നുള്ള ആ പാട്ട് പാടി. അത് പാടിക്കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഈ ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്, അപ്പൊ തന്നെ ഈ ദൈവവചനത്തിന്റെ ആ ബോംബ് എൻ്റെ ഉള്ളിൽ പൊട്ടിയ പോലെ ഒരു അനുഭവം. ഈ പരസ്യത്തിലൊക്കെ കാണില്ലേ മറ്റേ ഈ ഹോർലിക്സിന്റെ ഒക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ
ഞാൻ കണ്ടിട്ടില്ല പരസ്യം. അതുപോലെ ഈ ദൈവവചനത്തിന്റെ ആ ഒരു ബോംബ്, അത് ദൈവത്തിനൊന്നും വീണ് പൊട്ടി വീണ് പൊട്ടി ആ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ ഈ ചിന്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിമൈൻഡേഴ്സോ ശ്രദ്ധിക്കേണ്ട മേഖലയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു ദിവസം ഇതിനെ കുറിച്ച് ചിന്തിച്ച് 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 ധ്യാനിക്കും. ദൈവവചനമല്ല, മനുഷ്യവചനം ധ്യാനിക്കും. ഇതിന് മാറുവോ ഇല്ലയോ, പിന്നെ അതിലേക്ക് പോകും, അപകർഷതാബോധത്തിലേക്ക് പോകും, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നലെ ആ ഒരു സമയത്ത് ഇത് സംഭവിച്ചത് കൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് എന്നാ പറഞ്ഞു തരുന്ന പോലെ, ഈ ഇത് ഇങ്ങനെ നീ ചെയ്താൽ മതി, ഇത് ചെയ്താൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, അതുപോലെ ഉള്ളിൽ ആരോ ഇങ്ങനെ മുന്നോട്ട് എന്നെ കൊണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതാ ഈ ദൈവവചനത്തിൻ്റെ ഒരു ശക്തി. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഇച്ചിരി മുന്നേ ഈ മഴയുടെ ദൈവവചനം പറഞ്ഞത്, ഇവിടെ മഴ വലിയ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി, മഴ പെയ്തു തുടങ്ങി, അന്നേരമാണ് ഞങ്ങൾ ഈ ദൈവവചനം വായിച്ചത്. ഇപ്പം ആ മഴ പെയ്ത സ്ഥലമാണോ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്? നല്ല വെയിൽ, മഴ പെയ്താൽ നമുക്ക് ഈ നോയ്സ് വരേ, അതുകൊണ്ട് നമുക്കത് മാറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ദൈവവചനം, ദൈവവചനത്തിന്റെ ആ ഒരു ശക്തി, അതുപോലെ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ മിസ്സിഹായുടെ ഓരോ ജീവിത അനുഭവങ്ങൾ ധ്യാനിച്ചിട്ട് അതിൽ നിന്നും എനിക്ക് എന്താണ് എൻ്റെ സെൽഫിൽ മാറ്റാനുള്ളത്, എങ്കിൽ എൻ്റെ ജെറുസലേം പ്രവേശന മിസ്സിഹായുടെ ഒരു മണവാട്ടിയായിട്ട് എനിക്കാകാൻ പറ്റുള്ളൂ. അപ്പം അതാണ് കൂടുതലും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, സുവിശേഷങ്ങളിലെ മിസ്സിഹായെ പറ്റിയുള്ള ഒരു കാര്യം. പിന്നെ പരിശുദ്ധ അമ്മയിൽ നിന്നും പഠിച്ചെന്ന് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഈശോയ്ക്ക് എല്ലാം അറിയാം, പക്ഷെ ഈശോ ഒരു മനുഷ്യനെ പോലെ തന്നെ അമ്മയിൽ നിന്നും പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങളൊക്കെ ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്നുമാണ് പഠിച്ചത്. പിന്നെ യോസേഫ് പിതാവിൽ നിന്നും, മറ്റേ തടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാർപ്പൻ്റർ ജോലി ചെയ്യാൻ വേണ്ടി, അതെല്ലാം ഈശോ പഠിച്ചു വന്നു. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ, ദൈവമായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. എനിക്ക് ദൈവം എല്ലാം അറിയാമെന്ന് പറഞ്ഞിരുന്നില്ല. ദൈവമാണ് എല്ലാം എംപ്റ്റി ചെയ്ത് മനുഷ്യനായി. ഇനിയൊരു മനുഷ്യക്കുഞ്ഞ് എങ്ങനെ ജനിച്ച് വളരുന്നു അതേപോലെ ആവാൻ തീരുമാനിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയിലെ നിന്ന് പഠിക്കണം, യോസേഫ് പിതാവിൻ്റെ നിന്ന് പഠിക്കണം, പഠിച്ചു. ആ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇത് മരപ്പണി ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണോ പിടിക്കുക, അയ്യോ അയ്യോ, അപ്പം അതങ്ങനെ പോയി, അപ്പം ഇങ്ങനെ നേരെ പിടിച്ചു, അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചു വന്നു. നമ്മളാണെങ്കിലോ ആ ഇതെനിക്ക് ഓൾറെഡി അറിയാം അല്ലേ, ഇതെനിക്ക് അറിയുന്ന, എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്കറിയുന്നതായാലും ചിലപ്പോൾ വേറൊരാൾ പഠിപ്പിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നമ്മളത് പഠിച്ചു തുടങ്ങുക. ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതിലും കൂടുതൽ എന്തെങ്കിലും അവിടെ പഠിക്കാനുണ്ടാവും. ഓൾറെഡി അറിയാമെന്ന് പറഞ്ഞാൽ വി വിൽ മിസ് സംതിങ് ന്യൂ ടു ലേൺ. മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരും വിശേഷത്തിലെ മിസ്സിഹായി ഓർക്കുമ്പോൾ. ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാവുന്ന മൂന്ന് കാര്യങ്ങളായിരുന്നു. ഒന്ന്, മരുഭൂമിയിലെ പരീക്ഷ. അത് കുറേ ഈ എതിരാളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഓ എൻ്റെ സ്വഭാവത്തിന് ഞാനാണെങ്കിൽ എനിക്കിത് പറ്റുമെന്നും പറഞ്ഞ് ഞാൻ പോയി ചെയ്യും. എൻ്റെ സ്വഭാവത്തിന് ശരിക്കും ഈശോ പാവം അതൊന്നും ചെയ്യുന്നില്ല. ഈശോ ആ ഒരു ദൈവവചനം കൊണ്ട് അതിനെ ഇങ്ങനെ വാളെ, അതായത് ഒരാൾ ചാടിച്ചാൽ ചാടാൻ പോണില്ല, ഒരാൾ താഴ്ത്തിയ താഴാനും പോണില്ല. അപ്പോൾ ഈശോ ദൈവവചനമായതുകൊണ്ട് സത്യമായതുകൊണ്ട് അവിടെ നിന്നു. ഒരാൾ പ്രൈസ് ചെയ്ത മോളിലേക്കും പോയില്ല, ഒരാൾ പ്രശംസിച്ച് പറഞ്ഞത് ഏ അവിടെ ചെന്നിരിക്കാന്നൊക്കെ നമ്മളങ്ങനെയല്ലേ. ഒരാൾ താഴ്ത്തിയ അതിനെ താഴാനും പോണില്ല. ഓക്കെ, പിന്നെ വേറെ ഒരെണ്ണം ഗെത്സെമനിയിലെ പ്രാർത്ഥന. അതും ആ ഒരു അതും എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്യാറുണ്ട് പ്രാർത്ഥനയുടെ സമയത്ത്. പ്രത്യേകിച്ച് ഈ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ, ജപമാലയുടെ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ, അത് ധ്യാനിച്ച് ചെല്ലുമ്പോൾ ആ ഈശോ ഗെത്സെമനിയിലെ പ്രാർത്ഥന ഓർത്ത് കഴിയുമ്പോൾ എൻ്റെ ദൈവം, ഈശോയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി ഈശോ പ്രാർത്ഥനയുടെ മാതൃക കാണിച്ചു തന്നു, എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണം. പിന്നെ ഈശോ മനുഷ്യനും ആയല്ലോ, അപ്പോൾ ആ മനുഷ്യനായപ്പോൾ ആ ഒരു ഇത് വന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറട്ടെ, അപ്പോഴേക്കും ആ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം. അത് സി സി സിയിൽ പറഞ്ഞിട്ടുണ്ട്, ഈശോയുടെ ഹ്യൂമൻ വില്ല് ഡിവൈൻ വില്ലിന് വിധേയപ്പെട്ട് നിന്നു എന്നുള്ള കാര്യം. സി 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 475 പാരഗ്രാഫ് 475. ഓക്കെ.
അവിടുത്തെ മാനുഷിക മനസ്സ് അവിടുത്തെ സർവശക്തമായ ദൈവിക മനസ്സിനെ എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അവിടെ മനസ്സ് എന്ന് പറയുന്നത് വില്ല്, വില്ലല്ലേ ഇംഗ്ലീഷിൽ വായിച്ചാൽ. ക്രൈസ്റ്റ് ഹ്യൂമൻ വിൽ ഡസ് നോട്ട് റെസിസ്റ്റ് ഓർ ഒപ്പോസ് ബട്ട് റാദർ സബ്മിറ്റ്സ് ടു ഹിസ് ഡിവൈൻ ആൻഡ് ഓൾമൈറ്റി വിൽ. അപ്പൊ മാനുഷികമായിട്ടുള്ള വില്ല്, ആ ഇച്ഛ, ആ ഹിതം, അത് ഡിവൈൻ വില്ലിന് ഇങ്ങനെ വിധേയപ്പെട്ടു. അതാണ് അവിടെ കാണിച്ചത് ഗെത്സെമൻ. ഇതിൽ ഒരു മാനുഷികമായിട്ടുള്ള മാനുഷിക മനസ്സ് ആ ഒരു ഇത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിൽ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. ഉണ്ടോ നമ്മൾ നമുക്ക് മാതൃക തരാനും പ്ലസ് ഈശോ അത് ശരിക്കും ചെയ്തു. ഇവിടെ ഭയങ്കര ഇട്ടായ കാരണം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് കൃപയാകുന്ന ലൈഫില് പാപം ഒളിഞ്ഞിരിക്കുന്ന പാപം പുറത്തേക്ക് വരും. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചില പാപങ്ങളും നിൽക്കും. അപ്പൊ കർത്താവിന്റെ അടുത്ത് എപ്പോഴും കൃപയാചിച്ചുകൊണ്ട് കർത്താവേ എന്റെ മേൽ കൃപ ചൊരിയണമേ. അപ്പൊ കൃപ ഇങ്ങനെ വരും തോറും നമ്മുടെ ഉള്ളില് കെട്ടുപാടില്ല പാപത്തിന്റെ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് നല്ല കുമ്പസാരൊക്കെ നടത്താൻ പറ്റും. ഇതിന്റെ ഒരു സി 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 നമ്പർ ഓർമ്മ വന്നു എനിക്ക്. CCC 1848 1848 പറയുന്നുണ്ട് കൃപ ഒളിഞ്ഞിരിക്കുന്ന പാപത്തെ പുറത്തു കൊണ്ടുവരും. ഇത് പെട്ടെന്ന് പഠിക്കാൻ സാധിച്ചു ഇത് പറഞ്ഞപ്പോൾ. താങ്ക് യു സിസ്. Rain the holy ruach Lord. Rain forevermore. Okay, I am. Bath, wash, answer here in a journal update. ഇതൊക്കെ ചെയ്യാനുണ്ട്, ഇത്രയും സൗകര്യം ചെയ്യണം. ആ ഇപ്പൊ ഇത്ര സമയമല്ലേ ആയാലോ, അപ്പൊ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. സമയം അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അത് വെറുതെ നമ്മൾ ഒരു മണിക്കൂർ അയ്യോ എനിക്കിത് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ സമയം പോകും, നമ്മൾ ചെയ്യുന്നില്ല. ഒരു സിസ്റ്റർ ആദ്യം ഒരു കാര്യം ചെയ്യണം, ഏതെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. അപ്പൊ സിസ്റ്റർ ഇതിൻ്റെ അകത്ത് എന്താ എഴുതിയിരുന്നേ? ബാത്ത്, വാഷ്, വാഷ്, ബാത്ത് വാഷ്. അപ്പൊ ഈ ഒരു കാര്യം എടുത്തിട്ട് സിസ്റ്റർ ഒരു ദിവസം നോക്ക്, ഞാൻ കുളിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, അലക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ആ കൃത്യസമയത്ത് ഇപ്പൊ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കുളിക്കാനും 10 മിനിറ്റ് എല്ലാ ദിവസവും നമ്മൾ അലക്കുന്നത് കൊണ്ട് ഒത്തിരിയൊന്നും അലക്കാനില്ല. അപ്പൊ 10 മിനിറ്റ് അലക്കാനും വെച്ചാൽ 20 മിനിറ്റ്. എന്നിട്ട് നെക്സ്റ്റ് ടൈം അത് ഇച്ചിരിയും കൂടെ കുറയ്ക്കാൻ, കാരണം ഓരോന്നിനും നമ്മൾ കൃത്യം സമയം വെക്കണം. മിനിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മളോട് പറയില്ലേ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത്ര വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുമോ. ചിലപ്പോൾ നമുക്കത് ചെല്ലാൻ പറ്റും, നമ്മൾ വെറുതെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ എനിക്ക് അത്ര, ഒരു ദിവസം നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒരു മിനിറ്റിൽ എനിക്ക് അത്ര വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറും കൊണ്ട് എനിക്ക് അത്ര ചെല്ലാൻ പറ്റുമെന്നോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എണ്ണി 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 അത് സമയം പോകും. അപ്പോൾ നമ്മൾ മണിക്കൂറും മിനിറ്റും വെച്ച് ചെയ്ത് പഠിക്കുവാണെങ്കിൽ തെളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ ബാത്തിൻ്റെ വാഷിങ്ങിൻ്റെ ആണെങ്കിലും ജസ്റ്റ് ജസ്റ്റ് ഇന്ന് നോക്ക്, കുളിക്കാൻ ഞാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, അലക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്. എന്താ കൃത്യസമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് തീർത്താൽ നെക്സ്റ്റ് എന്താ ക്ലീനിങ്. അപ്പം അതിന് നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പം നമുക്ക് 2 ദിവസം ഇച്ചിരി ബുദ്ധിമുട്ട് കാണും ചെയ്യാം. അപ്പം ഈ മിനിറ്റുകളും ഈ മണിക്കൂറുകളും വെച്ചിട്ട് ചിലപ്പോൾ ഈ 5 മിനിറ്റ് ആദ്യം എടുത്ത് നോക്കണം, അത് ഈ 10 മിനിറ്റ്. അങ്ങനെ സമയം കണക്ട് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു 24 മണിക്കൂറും കൂടെ കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. സമയത്തിൻ്റെ ആ ഒരു കാര്യം എളുപ്പമാണ്. 2 ദിവസത്തെ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ സമയം നോക്കി 2 ദിവസം നിങ്ങൾ സമയം നോക്കുക, 2 ദിവസം സമയം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം അത് തനിയെ നമുക്ക് വരും. കൃത്യം ഇത്ര സമയം കൊണ്ട് എനിക്ക് ഇത്ര കാര്യം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ടൂറിസ്റ്റൊക്കെ നോക്കിയിട്ട് ആശ്വസിച്ചത് ഇത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഇതിപ്പോൾ ഒന്നിനും ടിക്കില്ല, എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നിനും ടിക്കില്ല, ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകും. പിന്നെ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാം, വ്യത്യാസം കാണാം.
ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ.